ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കമ്പോണൻസിനെല്ലാം തന്നെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ആ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർസിനെ റൺ ചെയ്യിപ്പിക്കാനും വേറെന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാംസിനെയൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹാർഡ്വെയർ ഡിവൈസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രോസസ്സർ, മദർ ബോർഡ്, പെരിഫറൽ പോർട്സ്, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇത്രയും ഹാർഡ്വെയർസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിൻ്റെ കേസിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് സോഫ്റ്റ്വെയർസിനുള്ളത്. പിന്നെ അത് പോയിട്ട് അഡീഷണൽ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രോസസ്സേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി പി യു എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതായത് എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളും പ്രോസസ്സും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ പ്രോസസ്സേഴ്സാണ്. ഓക്കെ, ഇത് നോർമലി മദർ ബോർഡിനകത്താണ് പ്ലഗ് ഇൻ ചെയ്ത് വെച്ചേക്കുന്നത്. മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങൾ കാണുമ്പോൾ ആ പെട്ടി പോലെ കാണുന്നതാണ് സി പി യു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആ പെട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, അതിൽ ഏറ്റവും മെയിൻ കമ്പോണൻ്റ് ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു സർക്യൂട്ട് ബോർഡുണ്ട്, പല പല കമ്പോണൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിനകത്താണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ആ മദർ ബോർഡിലാണ് നോർമലി പ്രോസസ്സേഴ്സ് വച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന ഇതുപോലെ ആയിരിക്കും നമ്മുടെ പ്രോസസ്സേഴ്സൊക്കെ. ആദ്യം കാണിച്ചിരിക്കുന്നത് ഇൻ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സർ, രണ്ടാമത് എ എം ഡിയുടെ പ്രോസസ്സർ, മൂന്നാമത്തത് ആപ്പിളിൻ്റെ പ്രോസസ്സർ. ഓക്കെ, ഇങ്ങനെ പല കമ്പനീസിൻ്റെ പ്രോസസ്സറുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ചിപ്പാണ് ശരിക്കും ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സർ ഇതിപ്പോൾ സോക്കറ്റിൽ വെച്ചേക്കുന്ന പ്രോസസ്സറാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ മദർ ബോർഡിനകത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം മദർ ബോർഡിൽ പിന്നെ ഈ പ്രോസസ്സറിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, ആ ഈ പ്രോസസ്സറിന് ഒരുപാട് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റമൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാനിനുള്ളിലാണ് ശരിക്കും ഈ പ്രോസസ്സർ മദർ ബോർഡിനകത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രോസസ്സർ മദർ ബോർഡിൽ കാണുന്നത്. ഇനി പ്രോസസ്സേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇൻ്റലിൻ്റെ കോർ i3 പ്രോസസ്സറുണ്ട്, കോർ i5 പ്രോസസ്സറുണ്ട്, കോർ i7 പ്രോസസ്സറുണ്ട്, AMDയുടെ ക്വാഡ് കോർ ഉണ്ട്. ഇങ്ങനെ പല കമ്പനീസിനും പല പേരിലും പല വേർഷൻസിലും ഒക്കെയാണ് പ്രോസസ്സറുകൾ ഇറങ്ങുന്നത്. അതായത് ഓരോ വേർഷൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്പീഡിനനുസരിച്ച് അത് പല പല അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവും, അതിനനുസരിച്ച് പല പല രീതിയിലാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റലിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെയാണ് i3 എന്ന് പറയുന്നുണ്ട്, i5, i7, ഇതെല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുകളാണ്. അതുപോലെ AMD എന്ന് പറയുന്ന കമ്പനിയുടെ ക്വാഡ് കോർ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിൽ പോപ്പുലർ ആയിട്ടുള്ള പ്രോസസ്സറുകൾ. ഇനി ഈ പ്രോസസ്സറുകൾക്ക് എല്ലാം തന്നെ ഈ പ്രോസസ്സറുകൾ എന്താ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഇൻ്റേർണൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റേർണൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈമിംഗ് സിഗ്നലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ടൈമിങ്ങിനനുസരിച്ചാണ് ഈ പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റേർണൽ ക്ലോക്ക് എത്ര റേറ്റാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഈ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു ഫാസ്റ്റർ ക്ലോക്കാണ് ഒരു പ്രോസസ്സറിലുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സി പി യുവിന് ഒരു സെക്കൻഡിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, മോർ ഇൻസ്ട്രക്ഷൻസിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റേർണൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൾസസിനെയാണ്
ക്ലോക്ക് എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ വേഗത കൂടുന്തോറും, ഓക്കെ, ക്ലോക്കിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സി പി യുവിൻ്റെ എക്സിക്യൂഷൻ സ്പീഡും കൂടും. അതിനനുസരിച്ച് മോർ ഇൻസ്ട്രക്ഷൻസ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ കിട്ടും. ഓക്കെ, പിന്നെ പ്രോസസ്സറിൻ്റെ വേർഡ് സൈസ് എന്ന് പറയാറുണ്ട്. വേർഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് പ്രോസസ്സറിന് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് അതിൻ്റെ വേർഡ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പല പ്രോസസ്സറുകളും ഒരേ സമയത്ത് പ്രോസസ്സ് ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം വ്യത്യാസം കാണും. ഓക്കെ, ഇപ്പോൾ ചില പ്രോസസ്സറുകൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ 8-bit പ്രോസസ്സറുകളായിരുന്നു. 8-bit പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേനും ഒരു സമയത്ത് ആ പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നാൽ 8-bit ആണ്. ഓക്കെ, വൺസ് ആൻഡ് സീറോസ് ആയിട്ട് നമ്മൾ 8 1s ആൻഡ് സീറോസിൻ്റെ കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാനാണ് ആ പ്രോസസ്സറുകൾക്ക് പറ്റിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വേർഡ് സൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, പ്രോസസ്സറിൻ്റെ വേർഡ് സൈസ് എത്ര, പ്രോസസ്സറിൻ്റെ ക്ലോക്ക് സ്പീഡ് എത്ര. ഇപ്പോൾ ക്ലോക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രോസസ്സറിൻ്റെ സ്പീഡും കൂടും, കാരണം പെർ സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ എണ്ണം കൂടുവാണ് അല്ലേ. അതുപോലെ തന്നെ വേർഡ് സൈസ് കൂടുന്നതിനനുസരിച്ചും പ്രോസസ്സറിൻ്റെ സ്പീഡ് കൂടും. എങ്ങനെ, ഒരു സമയത്ത് അതിന് വേർഡ് സൈസ് കൂടുതലാണെങ്കിൽ അതിന് അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിന് ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഹൈ പവർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേർഡ് സൈസസ് എന്ന് പറയുന്നത് 8-bit പ്രോസസ്സറുകളുണ്ട്, 16-bit പ്രോസസ്സറുകളുണ്ട്, 32-bit പ്രോസസ്സറുകളുണ്ട്, 64-bit പ്രോസസ്സറുകളുണ്ട്. ഇങ്ങനെ പല ബിറ്റ് പ്രോസസ്സറുകളുണ്ട്. ഇത് ഇതിൻ്റെ വേർഡ് സൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് 32-bit പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സറിന് ഒരു സമയത്ത് 32-bit ഉള്ള ഡേറ്റനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പ്രോസസ്സറുകൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കുറച്ച് ലൊക്കേഷൻസ് സി പി യുവിനകത്ത് തന്നെ, ഓക്കെ, സി പി യുവിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോസസ്സറിനകത്ത് തന്നെ കുറച്ച് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് മെമ്മറിയാണത്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോസസ്സറിനകത്ത് സ്റ്റോറേജായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ലൊക്കേഷനുണ്ട്, ഫാസ്റ്റ് മെമ്മറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫാസ്റ്റ് മെമ്മറിയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ടെമ്പററി സ്റ്റോറേജ്, തൽക്കാലത്തേക്ക് മാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമേ നമുക്ക് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സി പി യുവിനകത്താണ്. സി പി യുവിനകത്ത് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സൈസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അത് ഈ പറയുന്ന രജിസ്റ്റേഴ്സ് മെമ്മറി ആണെങ്കിൽ കൂടിയും ഇത് മെമ്മറിയുടെ പാർട്ടായിട്ടല്ല. പിന്നെ എന്തിൻ്റെ പാർട്ടാണ്, ഇത് ഈ പ്രോസസ്സറിൻ്റെ പാർട്ടായിട്ടുള്ള മെമ്മറിയാണ്. ഓക്കെ, ഇനി ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നത്, ഈ രജിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്പീഡ്സ് അപ്പ് എക്സിക്യൂഷൻ, എക്സിക്യൂഷൻ സ്പീഡ് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് വരുന്നതും അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റയൊക്കെ നമ്മൾ എവിടെ ആയിരിക്കും വെച്ചേക്കുന്നത്, മെമ്മറിയിലായിരിക്കും അല്ലേ, മെയിൻ മെമ്മറിയിലോ സെക്കൻഡറി മെമ്മറിയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ സമയമാകുമ്പോൾ അവിടെ നിന്ന് പോയി എടുത്തോണ്ട് വരണം. അതുപോലെ ടെമ്പററി ആയിട്ട് റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് നേരെ അവിടെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം, എന്നിട്ട് വീണ്ടും ആ ടെമ്പററി റിസൾട്ട് എടുത്തോണ്ട് വന്ന് നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോയി സെക്കൻഡറി മെമ്മറിയിലോ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലോ ഒക്കെ പോയി സ്റ്റോർ ചെയ്യുകയും തിരിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഒത്തിരി സമയം നഷ്ടപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്രോസസ്സറിൻ്റെ സ്പീഡ് കുറയും. അങ്ങനെ സ്പീഡ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ്സറിനകത്ത് തന്നെ ഒരു ചെറിയ പാർട്ട് മെമ്മറി കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, ഇനി ഈ രജിസ്റ്റേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. കൺട്രോൾ യൂണിറ്റാണ് ഈ രജിസ്റ്റേഴ്സിൻ്റെ ഫ്ലോയും രജിസ്റ്റേഴ്സിലേക്കുള്ള ഡേറ്റയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്.
ഇനി പ്രോസസ്സറിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഈ അക്യുമുലേറ്റർ ALUവിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. ALU നമുക്കറിയാം, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇവിടെയാണ് നമ്മുടെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ, അല്ല ALUവിനകത്തുള്ള ഒരു രജിസ്റ്ററാണ് അക്യൂമുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആ ചെയ്ത ഓപ്പറേഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ അക്യൂമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്ററിന് തന്നെ MAR എന്നും പറയാറുണ്ട്. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളിപ്പോൾ മെമ്മറിയിലേക്ക് ഓക്കെ പ്രൈമറി മെമ്മറിയിലോ സെക്കൻഡറി മെമ്മറിയിലോ ഒക്കെ നമ്മൾ ഡേറ്റ കൊണ്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും, അവിടുന്ന് റിട്രീവ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും അല്ലേ. സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ റൈറ്റ് ചെയ്യാമെന്ന് പറയും, കൊണ്ടുവരുന്നതിന് നമ്മൾ റീഡ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ റീഡും റൈറ്റും ഒക്കെ ചെയ്യണമെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതറിയണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഓരോ തവണയും നമുക്കിപ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യണമെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമ്മൾ ആദ്യം എവിടെ കൊണ്ടുവെക്കണം, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ കൊടുക്കണം. അപ്പോഴേ പ്രോസസ്സറിന് അറിയാവൂ ഈ ഇതെവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രോസസ്സറിന് അറിയാവൂ. ഓക്കെ, സോ അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഡേറ്റ റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഷോർട്ട് ഫോമാണ് MAR എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ MBR. ഇതിന് ചില സമയത്ത് MDR എന്നും പറയും, മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്നും പറയാറുണ്ട് സാധാരണ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് മെമ്മറി ബഫർ രജിസ്റ്റർ എന്നാണ്. അപ്പം MBR, ഈ MBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു MAR എന്താണ്, എവിടെയാണോ ഏത് മെമ്മറിയിലേക്കാണോ നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് ആ രജിസ്റ്ററിലുള്ളത്. അപ്പോൾ ആ മെമ്മറി ആ അഡ്രസ്സിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഡേറ്റയോ സ്റ്റോർ ചെയ്യാനുള്ള ഒരു രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹോൾഡ്സ് ദ ഡേറ്റ എയ്തർ ടു ബി റിട്ടേൺ ടു ഓർ റീഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. ഓക്കെ, പ്രോസസ്സർ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു ഡേറ്റ റൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഏത് ലൊക്കേഷനിലാണ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ട്. ഏത് ഡേറ്റയാണ് എന്ത് ഡേറ്റയാണ് നമുക്ക് അവിടെ റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെവിടെ കൊടുക്കും, മെമ്മറി ബഫർ രജിസ്റ്ററിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റീഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും മെമ്മറി ബഫർ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ IR എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോസസ്സറ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. സോ ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് by the processor are stored inside instruction register. Okay, instruction register nathu store edirikkunna endana processor execute cheyan povuna instructions ne store cheyan vendi use cheyna register aanu instruction register. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഒരു മെമ്മറി അഡ്രസ് കാണും. ആ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് അടുത്ത് പ്രോസസ്സർ ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷനെ കാണിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉള്ളത്. ഓക്കെ, സോ അപ്പം പ്രോസസ്സർ ഓരോ തവണയും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ നമുക്കിപ്പം എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഏത് ഇൻസ്ട്രക്ഷനാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിലുള്ളത്. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിലുള്ള ആ അഡ്രസ്സിലേക്ക് നേരെ പോകും.
പോയിട്ട് അവിടെ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷന് എടുത്തുകൊണ്ട് വന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വെക്കും. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള ഡേറ്റ് ആ ഇൻസ്ട്രക്ഷനെയാണ് പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും രജിസ്റ്റേഴ്സാണ് മെയിനായിട്ടും ഈ പ്രോസസ്സേഴ്സിനകത്ത് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? അക്യൂമുലേറ്റർ, അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് എഎൽയുവിൻ്റെ പാർട്ടായിട്ടുള്ള രജിസ്റ്ററാണ്. അരിത്മാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടും ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് അക്യൂമുലേറ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യേണ്ട ഡേറ്റയുടെ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി അഡ്രസ്സിലേക്ക് റൈറ്റ് ചെയ്യുക റീഡിയോ ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ബഫർ രജിസ്റ്റർ. അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്ററും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ബഫർ രജിസ്റ്ററും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യും പ്രോസസ്സർ. ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. ഇനി രണ്ടാമത്തെ ഹാർഡ്വെയർ പാർട്ടാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.